ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ പരിയാരത്താണ്. ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ പോട്ടി ഫ്രൈ ആണ്. അപ്പം പോട്ടി എല്ലാം കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു. ഇനി അത് വെള്ളത്തിലേക്കിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അതേപോലെ തന്നെ ബാക്കിയുള്ളത് വീഡിയോ കാണിക്കാം. ഇത് നമ്മൾ എന്നാ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകണം. അല്ലെങ്കിൽ എന്നാ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം വൃത്തിയായിട്ട് പോകണം. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇത് റെഡിയാക്കുമ്പോൾ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ചാണകത്തിൻ്റെതായ ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകിയ ശേഷം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇതിനെ ഒന്ന് എന്നാ ഒന്ന് തിളപ്പിക്കും. തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ പോവും. പൊട്ടി നന്നായിട്ട് വെള്ളത്തിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ആദ്യം നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തതാണ്, കട്ട് ചെയ്ത് എന്നാ ക്ലീൻ ചെയ്തതാണ്. അതിന് ശേഷം ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല പച്ചവെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകണം. കഴിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കും. കാരണം അന്നേരത്തേക്ക് ഇതിൻ്റെ വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ പോകും. നമ്മളത് എന്നാ അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചു. ഇനിയിപ്പം എന്നാ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ നന്നായിട്ട് ആദ്യം നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ടിരുന്നു, പിന്നെ രണ്ടാമത് അത് എന്നാ ചെറുതായിട്ട് നമ്മളത് കട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമ്മൾ എന്നാ അതതിനകത്തിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സബോള അതിനോട് ചേർത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് നമ്മളിപ്പിട്ടു. മഞ്ഞപ്പൊടി മീറ്റ് മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം കുറേച്ചാ നമ്മൾ ചേർക്കുന്നത്. ഗരം മസാല പിന്നെ അതിനകത്തേക്ക് നമ്മൾ കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ടു. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ രണ്ടാമത് എന്നാ ഫ്രൈ ആക്കുന്ന സമയത്ത് വഴറ്റിയെടുക്കാൻ വേണ്ടി ഇടാം. ഇപ്പോൾ ഇത് നമുക്ക് ഇത് പിടിക്കാൻ വേണ്ടി മാത്രം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് തിരുമി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. നന്നായിട്ട് വേവിക്കണം. അതേപോലെ തന്നെ നമ്മൾ തീയ വെച്ച് നന്നായിട്ട് വേവിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ, കാരണം നമ്മൾ ഇതിനകത്ത് എല്ലാം ഒന്ന് പിടിച്ച ശേഷം നമ്മളിതിനകത്ത് വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല. ഇതിനകത്ത് ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങാനുണ്ട്. ആ വെള്ളത്തിനകത്ത് കിടന്ന് ഇത് വേകും. വെന്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക്
വഴറ്റി എടുക്കാൻ നേരം സംഭവം ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അപ്പം ചെമ്പിനകത്ത് വെച്ചിട്ട് തന്നെ അത് വേവിക്കാം. ഇതെല്ലാം പുരട്ടി ഇനിയിപ്പോൾ നമ്മൾ അടുപ്പിലോട്ട് വെക്കാൻ വേണ്ടി പോവാണ്. എല്ലാ ചേരുവകളെല്ലാം ചേർത്തു. ഇനി നമുക്ക് അടുപ്പ് വെച്ച് വേവിക്കാം. നമ്മളത് സംഭവം ഗ്യാസിലാണ് വെക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് ഇന്നിപ്പോൾ മഴയൊക്കെ ആയത് കാരണം പുറത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ സാഹചര്യം ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ ഗ്യാസിൽ തന്നെ വെക്കുന്നു. ഇനി നമുക്ക് ഉള്ളിയും ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ ആദ്യം ഗ്യാസിലായിരുന്നു, പക്ഷേ ഗ്യാസ് വെച്ചിട്ട് ശരിയായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ അടുപ്പിലോട്ട് തന്നെ ആക്കി. അടുപ്പയച്ച് തന്നെയാണ് രണ്ടാമത് പോത്ത് വേവിച്ചെടുത്തത്. നന്നായിട്ട് മൂത്ത് വെക്കാം. മൂത്ത് വന്ന ശേഷം നമുക്ക് ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കാം. മഴ ആയത് കാരണം പുറത്തുനിന്ന് എടുക്കാതെ, അതുകൊണ്ട് തലക്കാത്തു തന്നെ ആയത് കാരണം ചെറിയൊരു ക്ലിയർ കുറവുണ്ടാവും. കുഴപ്പമില്ല, നേരം വേറെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മകനാണ്, അവൻ്റെ പേര് അലക്സ് എന്നാണ്. അവനിങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ക്യാമറമാൻ അലക്സ് ആണ്. നമ്മൾ ആദ്യം തന്നെ പൂട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് ആയിട്ടാണ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് പൂട്ടി അതിനകത്തേക്ക് ഇടുന്നത്. ഏകദേശം ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ലേശം ഒന്ന് മൂത്ത് വരണം. മൂത്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മസാലയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ചെറിയ പരുവത്തിന് നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴന്നു വരുന്നുണ്ട്.
ഏകദേശം ഉള്ളി വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇച്ചിരിയോട് ഒരു ചെറിയൊരു മൂപ്പായി കഴിഞ്ഞാൽ നമുക്ക് മസാല വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് പിന്നെ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി ഗരം മസാല, മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ലേശം മഞ്ഞപ്പൊടി നമുക്ക് ഇട്ടേക്കാം. മഞ്ഞപ്പൊടി നല്ലതാണല്ലോ. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇടുന്നത് കാശ്മീരി ചില്ലിയാണ്, ലേശം ഇട്ട് കൊടുക്കാം, രണ്ട് സ്പൂൺ. അപ്പം ഒരു കളർ കിട്ടും, നമുക്കിതിനൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇച്ചിരി കാശ്മീരി ചില്ലി ഇട്ടത്. നമ്മൾ നേരത്തെ മറ്റേ എല്ലാ മസാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ എല്ലാം ഇച്ചിരി ഇച്ചിരി മാത്രം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രം ഇട്ടത്. പിന്നെ എരിവ് കൂടുതൽ വേണ്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി നമ്മൾ രണ്ടാമത് പിന്നീട് ഇട്ട് കൊടുക്കാം. ഏകദേശം നല്ല വൃത്തിയായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൊട്ടി നമുക്കിട്ട് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് ഇതിൻ്റെ വെള്ളം പറ്റുന്നിടം വരെ നമുക്ക് ഇളക്കി അന്നേരം കുറച്ച് വേവുകയും ചെയ്യും. അന്നേരത്തേക്ക് നല്ല കളറും ആവും. നമുക്ക് ഇത് നന്നായിട്ട് പരട്ടിയെടുക്കാം. ചാറ് വേണ്ടവർക്ക് എന്ത് ചെയ്യണം, നമുക്ക് നേരത്തെ തന്നെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചാറായിട്ട് എടുക്കുക. ഇത് പിന്നെ നമ്മളിന്ന് നല്ല വഴറ്റിയെടുക്കുന്നതായത് കാരണം ചാറിൻ്റെ ആവശ്യമില്ല. അടുപ്പിലായത് കാരണം പുകയടിച്ചിട്ട് ഭയങ്കര ഒരു പ്രശ്നം. ഇച്ചിരി തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് വഴറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. നമ്മൾ ഇച്ചിരി തേങ്ങാക്കൊത്ത് വഴറ്റുന്നുണ്ട്, അതുകൂടെ ഇതിനകത്ത് ചേർക്കും. ും ഞാൻ എന്നാ ഇത് വാങ്ങിയതാണ്, പോട്ട് 2 കിലോ പോട്ട് വാങ്ങിയതാണ്. അതായത് കുറച്ച് ചില വേസ്റ്റും കാര്യങ്ങളൊക്കെ പോയി, എന്നാലും വലിയ കുറവില്ലാതെ തന്നെ നമുക്ക് കിട്ടി.
പിന്നെ മാക്സിമം അടിയിൽ പിടിക്കാതെ നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ എന്നാ വിറകിൽ വെച്ചതിൻ്റെയാണ് അതുകൊണ്ടാണ് ഇത്രയും പുക പെരക്കാലത്തായത് കാരണം. നമുക്കതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പച്ച വെളിച്ചെണ്ണയ്ക്കകത്ത് ആകുമ്പോൾ ഒരു പ്രത്യേകൊരു ടേസ്റ്റ് വരും. ഏകദേശം വെള്ളമെല്ലാം പറ്റി, ഫുള്ള് വെള്ളം പറ്റി. ഇനി ഇപ്പം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ആക്കാം. പ്രത്യേക സ്മെല്ല്, മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കിടക്കുന്നതായത് കാരണം. നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല കളർ പോയി. ബീഫൊക്കെ ഉലർത്തിയെടുക്കുന്ന അതേ കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം കൂടെ ഒന്ന് ആവാണ്ട് അതുകൂടെ ആയി കഴിയുമ്പോൾ നന്നായിട്ട് ഇതാവും. ഇപ്പോൾ ഏകദേശം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാക്കൊട്ട് കുഴച്ചിട്ട് നമുക്ക് വാങ്ങാം. ഇതിനകത്ത് ഞങ്ങളിന്ന് തേങ്ങക്കൊത്ത് ലാസ്റ്റാണ് ഞങ്ങളിടുന്നത്. തേങ്ങക്കൊത്ത് വേറെ സെപ്പറേറ്റ് വഴറ്റിയിട്ട് ഞങ്ങളിടുക. നേരത്തേക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ആദ്യം തന്നെ ഈ തേങ്ങക്കൊത്ത് ഇതിനകത്ത് വഴറ്റിയിട്ട് ഇതിനകത്ത് നമ്മൾ ഇതാകുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നി. അങ്ങനെയാണ് ഇത് ഈ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. സാധാരണ നമ്മൾ ബീഫൊക്കെ കറി വെക്കുമ്പോൾ ഒലത്തിയെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം കൂടെ വഴറ്റിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങക്കൂത്തും മൂപ്പിച്ചിടുവാണല്ലോ ചെയ്യുന്നത്. ഇനി ഞങ്ങൾ സെപ്പറേറ്റ് മൂപ്പിച്ചിട്ട് സെപ്പറേറ്റ് ഇടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നാ നമ്മൾ രണ്ടാമത് മൂപ്പിച്ചിട്ടാണ് എന്നാ തേങ്ങക്കൊത്തിടുന്നത്. അപ്പം തേങ്ങക്കൊത്തിടാൻ പോകും. കാരണം ആ മൂപ്പിച്ചതിൻ്റെ ഒരു കടിക്കുമ്പോൾ ഒരു സൂ കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. കണ്ടമാനം മൂത്ത് പോയി കഴിഞ്ഞാൽ അതിനൊരു സുഖം ഉണ്ടാവുകയില്ല നമുക്ക് തിങ്ങുമ്പോൾ. അതുകൊണ്ട് ആണ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് മൂപ്പിച്ചത്. അല്ല എന്നാലും തേങ്ങക്കൊത്തല്ല ഇങ്ങനെ കാണുന്നതുകൊണ്ടോ, അതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതിൻ്റെ കമൻറ്റ് ചെയ്യൂ. എല്ലാവരും നമ്മുടെ വീടുകളിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അയക്കൂ. അരുൾ ജോസ് പരിഹാരം.